പയ്യന്നൂരിൽ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള വിഭവ സമാഹരണ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. താലൂക്ക് ഓഫീസ് കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തിച്ചു തുടങ്ങിയത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി കലക്ട്രേറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു ഇതുവരെ വിഭവ സമാഹരണം നടത്തിയിരുന്നത്. ഇന്നു മുതലാണ് താലൂക്ക് ആസ്ഥാനങ്ങളിലും കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയത്. കലക്ടറുടെ മറ്റൊരു ഉത്തരവുണ്ടാകും വരെ പലവ്യഞ്ജന സാധനങ്ങൾ മാത്രമാണ് കേന്ദ്രങ്ങളിൽ എത്തിക്കേണ്ടതെന്ന് പയ്യന്നൂർ തഹസിൽദാർ ജയേഷാർ നെറ്റ്വർക്ക് വാർത്തകളോട് പറഞ്ഞു. വയനാട്ടിലെ നടന്ന ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ടൊരു ക്യാമ്പ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം ഇവിടെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്ക് താലൂക്ക് അടിസ്ഥാനത്തിലും തുടങ്ങാൻ പറഞ്ഞിട്ട് ഇപ്പം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം അതിലേക്ക് സന്മനസ്സുള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ പല വ്യഞ്ജന സാധനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ സംഭരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. തുണി ഐറ്റംസ് ഒന്നും പരമാവധി സ്വീകരിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബിസ്ക്കറ്റ് അതുപോലെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി പല വ്യഞ്ജന ഐറ്റംസ് കൂടുതൽ ആവശ്യമാണ്. അത് പറ്റുന്നവർക്കൊക്കെ സംഭാവനയായിട്ട് ഇവിടെ എത്തിച്ചേരാം. ഒരു ദുരന്തമുഖത്ത് നമ്മൾ മലയാളികൾ ഒറ്റയ്ക്കുണ്ടാകുന്ന കാഴ്ച ആദ്യമായിട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ നമ്മുടെ സഹോദരരെ സഹായിക്കാനായി എല്ലാവരും ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്നതും ഈ ദിവസങ്ങളിലൊക്കെ നാം കണ്ടതാണ്. പക്ഷേ അവശ്യ സാധനങ്ങളുമായി ഓരോരുത്തരും വയനാട്ടിലേക്ക് എത്തുന്നത് അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വലിയ വിഘാതം സൃഷ്ടിക്കുന്നതുകൊണ്ട് തന്നെ കലക്ടറേറ്റ് മുഖേനയൊക്കെയാണ് സാധനങ്ങൾ എത്തിക്കേണ്ടതെന്ന് നിരന്തരം നാം പറയാറുണ്ട്. അത്തരത്തിൽ ഒരു താലൂക്കിൽ ഒരു സ്റ്റോക്ക് പോയിന്റായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പയ്യന്നൂരിലെ താലൂക്ക് കെട്ടിടത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു കളക്ഷൻ സെന്റർ തുടങ്ങിയിട്ടുള്ളത്. ആളുകൾ ഇവിടത്തേക്ക് സാധനങ്ങളുമായി എത്തുന്ന കാഴ്ചയും നാം കാണുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ണോത്തരപ്പം, കെ എൻ വർഷ.